എല്ലാവർക്കും ക്വിസ് കോർണർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതുപോലെയുള്ള കൂടുതൽ ക്വിസ് വീഡിയോകൾക്കായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക കൂടുതൽ ഹിരോഷിമ നാഗസാക്കി ദിന ക്വിസ് ചോദ്യോത്തരങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാനായി ഉടനെ തന്നെ ക്വിസ് കോർണർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഹിരോഷിമ നാഗസാക്കി ദിന ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള നിരവധി ചോദ്യങ്ങൾ ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ആപ്പ് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ചോദ്യം ഒന്ന് ഹിരോഷിമ ഏത് രാജ്യത്തെ പട്ടണമാണ് ഉത്തരം ജപ്പാൻ ചോദ്യം രണ്ട് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് ചോദ്യം മൂന്ന് ഏത് രാജ്യമാണ് ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് ഉത്തരം അമേരിക്ക ചോദ്യം നാല് ഹിരോഷിമയിൽ വർഷിച്ച ബോംബിൻ്റെ പേര് എന്തായിരുന്നു ഉത്തരം ലിറ്റിൽ ബോയ് ചോദ്യം അഞ്ച് ഹിരോഷിമയിലെ അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏതാണ് ഉത്തരം യുറേനിയം ടു ചോദ്യം ആറ് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനം പറത്തിയത് ആരായിരുന്നു ഉത്തരം പോൾ ഡബ്ല്യു ടിബറ്റ് ചോദ്യം ഏഴ് അമേരിക്കയുടെ അണുബോംബ് നിർമ്മാണം അറിയപ്പെട്ടിരുന്നത് ഒരു രഹസ്യ പേരിലായിരുന്നു എന്തായിരുന്നു ആ പേര് ഉത്തരം മാൻഹാട്ടൻ പദ്ധതി ചോദ്യം എട്ട് നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് ഒൻപത് ചോദ്യം ഒൻപത് നാഗസാക്കിയിൽ വർഷിച്ച ബോംബിൻ്റെ പേര് എന്തായിരുന്നു ഉത്തരം ഫാറ്റ്മാൻ ചോദ്യം പത്ത് ഒരായിരം കൊക്കുകളും ഒരു ശാന്തിപ്രാവും ഈ ബാലസാഹിത്യകൃതി എഴുതിയത് ആരാണ് ഉത്തരം പ്രൊഫസർ എസ് ശിവദാസ് ചോദ്യം പതിനൊന്ന് ഹിരോഷിമയിൽ അണുബോംബ് വർഷിക്കാൻ ഉപയോഗിച്ച വിമാനം ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് ഉത്തരം ബി ട്വൻറ്റി നയൻ ചോദ്യം പന്ത്രണ്ട് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ചോദ്യം പതിമൂന്ന് ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ പ്രാദേശിക സമയം എത്രയായിരുന്നു ഉത്തരം രാവിലെ എട്ട് പതിനഞ്ച് ചോദ്യം പതിനാല് ഹിരോഷ്മയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് എന്തായിരുന്നു ഉത്തരം എനോല ഗെ ചോദ്യം പതിനഞ്ച് നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് എന്തായിരുന്നു ഉത്തരം ബോസ്കാർ കൂടുതൽ വീഡിയോസിനായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെലേക്കൻ കൂടി എനേബിൾ ചെയ്യുക